നാളികേര വികസന ബോർഡ് ചെയർമാൻ രാജു നാരായണ സ്വാമി സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കണമെന്ന് കേന്ദ്ര രാസവള മന്ത്രി ഡി വി സദാനന്ദഗൌഡ അയച്ച കത്ത് പുറത്ത്. രാജു നാരായണ സ്വാമിയെ വധിക്കുമെന്ന് ഫോണിൽ ഭീഷണിപ്പെടുത്തിയ ബോർഡ് ഡയറക്ടർ ഹേമചന്ദ്രയെയും മറ്റൊരു ഉദ്യോഗസ്ഥനെയും തിരിച്ചെടുക്കണമെന്നാണ് കേന്ദ്രമന്ത്രിയുടെ കത്ത്. കർണാടകയിൽ കാർഷിക ഉപകരണങ്ങൾ വാങ്ങിയതിൽ അഴിമതി നടത്തിയതിനാണ് ഇവർക്കെതിരെ നടപടിയെടുത്തത്. കർണാടകയിൽ കർഷകർക്കായി ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് നടത്തിയെന്ന് കണ്ടെത്തിയതിന് കഴിഞ്ഞ ഡിസംബർ 4 ബോർഡ് ഡയറക്ടർ ഹേമചന്ദ്രയെയും ടെക്നിക്കൽ ഓഫീസർ സിമി തോമസിനെയും രാജു നാരായണസ്വാമി സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ CBI അന്വേഷണത്തിനും ശുപാർശ ചെയ്തു. ഇവരെ രണ്ടുപേരെയും ജോലിയിൽ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക കോക്കനട്ട് ഫാർമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി കൺസോർഷ്യം കേന്ദ്രമന്ത്രിക്ക് നൽകിയ കത്താണിത്. ഈ കത്തിൽ ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് കേന്ദ്രമന്ത്രി രാജു നാരായണസ്വാമിയോട് ആവശ്യപ്പെടുന്നത്. തനിക്കെതിരെ പ്രവർത്തിച്ചാൽ രാജു നാരായണസ്വാമിയെ വധിക്കുമെന്ന് ഹേമചന്ദ്ര ബോർഡിലെ മറ്റൊരു ഉദ്യോഗസ്ഥനെ ഫോണിൽ വിളിച്ചു പറഞ്ഞിരുന്നു. ഉദ്യോഗസ്ഥൻ ഇത് തെളിവു സഹിതം രാജു നാരായണസ്വാമിയെ അറിയിച്ചിരുന്നു. അഴിമതിക്കാർക്കെതിരെ പ്രവർത്തിക്കുന്ന തന്നെ സ്ഥലം മാറ്റാനും വകവരുത്താനും ചിലർ ശ്രമിക്കുന്നതായി രാജു നാരായണസ്വാമി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പരാതിയും നൽകിയിരുന്നു. കൊച്ചിയിൽ നിന്ന് വൈശാഖാര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.